Master presents Ken Me Online English Star Magic. ചക്കലിയൂർ എടുത്തിട്ട് അച്ഛന്റെ തലക്കെട്ട് ടമാർ പടാർ സ്റ്റാർ മാറ്റി ഒറ്റ
അപ്പോഴത്തേക്ക് അച്ഛന്റെ ബോധം അങ്ങ് പോയി. അച്ഛന്റെ ഓർമ്മ, ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഈ ബസ് മേടിച്ചത്. അതുകൊണ്ടാണ് ഇവൻ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് ഈ പറക്കും തളിയ പോലത്തെ ബസ് ആണോ? ഏയ് അതല്ല, ഇത് കറക്റ്റ് 8 മണിക്ക് കലൂർ സ്റ്റാൻഡിൽ നിന്ന് എടുത്ത 8:10 ആവുമ്പോ ആലുവ സ്റ്റാൻഡിൽ. ഈ ബ്ലോക്കിൽ എങ്ങനെ 8:10 8 മണിക്ക് എത്തി സ്റ്റാൻഡിൽ എത്തണത്? ഏട്ടാ 8 മണി എന്നത് 8 മണിക്ക് എടുത്ത 8:10 ആലുവ എത്തിയിരിക്കും. 8 മണിക്ക് എടുത്താൽ ഇത്രയും വലിയ ബ്ലോക്കില് 8:10 ആലുവയിൽ എങ്ങനെ എത്തും? എത്തും. പിന്നേ ദിവസം 8:10 ബ്ലോക്കും കഴിഞ്ഞ് അവൻ അവിടെ എത്തിയിരിക്കും. ആലുവയിൽ എത്തിയിരിക്കും പിറ്റേ ദിവസം. ഏതാ മോഡൽ? 67 മോഡൽ. 67 മോഡൽ ബസ്സാ? ബസ്സല്ല, ഇവൻ 67 മോഡൽ ആണ് പറഞ്ഞത്. ബസ് വേറെയാ, അതിന്റെ മേളിൽ പോകും. ഈ നിൽക്കുന്ന ഷിയാസ് ഒരു ദിവസം ഞങ്ങളുടെ ബസ്സിൽ വന്ന് കയറി. ഈ ബസ്സേ വന്നാച്ച് കലൂരിന്ന് കയറിട്ട് അവൻ എന്റെ അടുത്ത് വന്നിച്ച് പറയാ, ഇത് എനിക്ക് കുന്നുംപുറത്ത് ഇറങ്ങിട്ട് കുന്നുംപുറത്ത് എന്നോട്. ഈ ഞാൻ പറഞ്ഞത് ഷിയാസെ, വണ്ടി ലിമിറ്റഡ് സ്റ്റോപ്പ് ആണ്, അവിടെ നിർത്താൻ പറ്റില്ല. ഞാൻ അവിടെ അങ്ങനെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ എന്നെ വഴക്ക് പറഞ്ഞു പറഞ്ഞു, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും പറഞ്ഞു. അപ്പൊ ഇവൻ എന്നോട് പറയാം, കുഴപ്പമില്ല പതുക്കെ അടിച്ചാൽ മതി, ഡ്രൈവർ കേക്കണ്ടെന്ന്. ചേട്ടാ അത് ബിനീഷാണ്, എലിയല്ലാട്ടാ. ബിനീഷ എലിവിൽ വെച്ച് എലിയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? വെള്ളത്തിൽ മുക്കി കൊല്ലാനാണോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഈ എലിപ്പെട്ടിയുടെ 4 സൈഡ് അങ്ങ് മറയ്ക്കും. എന്നിട്ട് ഈ സൈഡിൽ ഞാൻ ഒരു AC വെച്ചു കൊടുക്കും, ഈ സൈഡിൽ TV വെച്ചു കൊടുക്കും. ഇത് AC ഇരുന്ന് പറഞ്ഞു. ചേട്ടാ ഇവനേക്കാളും വേദന ഷിയാസ് തന്നെയാട്ടോ. അറിയാ, കൺഗ്രാചുലേഷൻസ്, കൺഗ്രാചുലേഷൻ. എന്റെ ചേട്ടാ, ഞാൻ ഒന്നാമത് എലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണല്ലോ. ഞാൻ ഇങ്ങനെയൊക്കെ സമയത്ത് എന്നാലും ഇങ്ങനെ ഒറ്റന്തടിയായിട്ട് എത്ര നാളും ജീവിക്കും? ഒന്ന് പെണ്ണ് കാണാൻ പോയേക്കാന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് വേണമല്ലോ ഒരു ജീവിതം, എലിയുടെ മാത്രം പുറകെ നടന്നാൽ പറ്റില്ലല്ലോ. ഞാൻ പെണ്ണ് കാണാൻ ചെന്ന് കഴിഞ്ഞാൽ പെണ്ണ ദേ ഇതുപോലെ ഇരിക്കണം, നല്ലൊരു പെണ്ണ, ഇതുപോലത്തെ നല്ല പെണ്ണ്, നല്ല തറവാടിത്തം, ആങ്ങളമാര്, സെറ്റപ്പ്, പെങ്ങളെ എല്ലാവരും സെറ്റപ്പ് ഇല്ലാട്ടോ. ആങ്ങളവർക്ക് സെറ്റപ്പ് ഇല്ല, ആങ്ങളമാര് നല്ല സെറ്റപ്പാണ്. നമുക്കൊരു വീട് വെക്കേണ്ട അവസരം തന്നു കഴിഞ്ഞാൽ അവിടെ വീട് വെച്ച് തരും. ഇങ്ങനെ നടക്കുന്ന സമയത്ത് നല്ല ഫാമിലി, പക്ഷെ കല്യാണം നടന്നില്ല. ഞാൻ പെണ്ണിനോട് പേര് വെച്ചപ്പോ അവളെ എന്നോട് പറയാ, എലിസബത്ത് എന്ന്. എലിസബത്ത് പേര് പറഞ്ഞാൽ ജീവിതം തകർത്ത ജന്തു അല്ല ചേട്ടാ എലി, ഞാൻ പിന്നെ വിട്ടുകൊടുക്കോ? എന്റെ ലക്ഷ്മി കേക്കണം, അങ്ങനെ ഞാൻ വേറൊരു പെണ്ണ് കാണാൻ. ഈ ബിരി പറഞ്ഞവര് തന്നെ നല്ല തറവാട്ട് മഹി, വാളിയന്മാര്, പെങ്ങൾ, ഒരളിയനാണെങ്കിൽ ഗൾഫിലും, എല്ലാത്തിനും നല്ല സഹകരണമുണ്ട്, പക്ഷെ കല്യാണം നടന്നില്ല. പെണ്ണിന്റെ പേര് എലിസബത്ത്, പെണ്ണിന്റെ പേര് ഗ്രേസി. എല്ലിന്റെ പേര് ഗ്രേസി, പക്ഷെ പെണ്ണിന്റെ അമ്മയുടെ പേര് എലിയാമ. അതുകൊണ്ട് ഞാൻ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല ചേട്ടാ. എനിക്ക് എലിയുമായിട്ട് ബന്ധപ്പെടാത്ത ഏതെങ്കിലും പെണ്ണുണ്ടോ? അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ദല്ലാളിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി ഒരു പെണ്ണിനെ ഒപ്പിച്ചെന്ന്. പെണ്ണിന്റെ ഒരു ആ ഏരിയയിൽ പോലും എലിയില്ല. അങ്ങനെ ഞങ്ങളുടെ ജീവിത സന്തുഷ്ട കുടുംബാങ്കൻ മുമ്പോട്ട് പോയി കണ്ടൊരു നടക്കുന്ന സമയത്ത് ഞാൻ ജോലിയും കഴിഞ്ഞ, നീ കേക്കണം, നീ അത് കേക്കണ്ട, നിന്റെ ഇങ്ങനെ വീട്ടിൽ കയറി അങ്ങ് ചെന്ന സമയത്ത് ഇവളിരുന്ന് TV കാണുക, TVയില് സിനിമ കണ്ടോണ്ടിരിക്കുക. എനിക്ക് ദേഷ്യം ഇരച്ചു കയറിയിട്ടുണ്ടല്ലോ, ഞാനൊരു ഒലക്ക എടുത്താച്ച് TV തല്ലി അങ്ങ് പൊട്ടിച്ച്. ഞാൻ TV അല്ല, TV കണ്ട സിനിമ എന്നറിയാമോ? എലിപ്പത്തായം വിടുവോ ഞാൻ അവളെ? അല്ല ഞാൻ ചോദിക്കട്ടെ, എന്റെ പാസ്പോർട്ട് എലി തിന്നതിനാണ് എനിക്ക് ദേഷ്യം, ഇയാൾക്ക് എന്താ ദേഷ്യം? എന്റെ ജീവിതം നശിപ്പിച്ചു ചേട്ടാ. എങ്ങനെ? അതായത് എന്റെ ഭാര്യ അവക്കടെ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി, ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ എലിപ്പനി എന്ന് പറഞ്ഞ് ഇവിടെ തിരിച്ചു വന്നു. അന്ന് മുതൽ തുടങ്ങിയ വൈരാഗ്യമാണ് എനിക്ക് എലികളോട്. നീ കയ്യടിക്കണ്ട, നിനക്കിട്ടും കിട്ടും. അന്ന് തുടങ്ങിയ കൈ എനിക്ക് ഈ എലികളോട്. പിന്നെ എന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കും ചേട്ടാ. എടാ എടാ എടാ, ഓ അസോകേട്ടെ ഇരിക്കുന്നിടത്തോ എലി. എടാ ചെലപ്പോ മറ്റേ എലി ആയിരിക്കൂടാ. ഇന്ന് ഞാൻ അവന്റെ പോട്ടി പുറത്തെടുത്തിട്ട് നൈറ്റ് കടയിൽ കൊണ്ടുവന്ന് വിറ്റ കൊല്ലരുത് കൊല്ലരുത്. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടെങ്കിൽ കൊല്ലും മോനെ, ഞാൻ കൊല്ലും. എന്റെ സ്വഭാവം പറയാൻ വളർത്തുണ്ടോ? എന്റെ ജീവിതം നീ അതിലെ വെക്കും. ഞാൻ ഇതിലെ വരാം. സെൻട്രൽ ജംഗ്ഷനിലിട്ട് അടിച്ചു വരാം. അയ്യോ പോയി പോയാ. എടാ പോയെങ്കിൽ പിന്നെ എന്താടാ കിട്ടി എന്ന് പറഞ്ഞു വെറുതെ ആശയം. എവിടെയോ ഉണ്ടായിരുന്നു, എന്റെ കൈ കിട്ടിയതായിരുന്നേ. എന്റെ പാശോണ്ട് ഫാക്ടറിയില് അണ്ടി കല്ലി പൊട്ടിക്കാണ്ട് പൊട്ടിക്ക വെക്കേ. ഇത് നോക്കട്ടെ കട്ടെ, എന്താണ് ആ ഇതിൽ? എന്റെ ഫോട്ടോ, ഇത് എന്റെ പാസ്പോർട്ടാ. സ്വന്തമായിട്ട് പാസ്പോർട്ട് കഴിച്ചിട്ട് എലി ആയിരിക്കും. ഇവിടത്തെ വളിച്ച കോമഡി കേട്ടിട്ടെ, പാസ്പോർട്ട് എടുത്ത് വേറെ വിദേശത്തെ രാജ്യത്ത് സുഖമായിട്ട് ജീവിക്കാൻ. അല്ലല്ലല്ലല്ല, ഇത് എന്റെ പണ്ട് നഷ്ടപ്പെട്ടു പോയ
പാസ്പോർട്ട് ഇല്ലേ, അത് ആ പാസ്പോർട്ടാണത്. ആ പാസ്പോർട്ടാണത്. അത് തരാൻ വന്നായിരിക്കുള്ളൂ ചെലപ്പോ. അതല്ലേ ചേട്ടൻ, ഇനി ഗൾഫിൽ പോണ്ട. ഞാൻ ഇനി പോണെന്ന്. ഞാനിപ്പോ ഇവിടെയൊക്കെ തന്നെ അങ്ങോട്ട് ജീവിക്കുന്നത്. ഏ ചേട്ടൻ്റെ മോൻ സ്റ്റാറായി, ചേട്ടൻ സ്റ്റാറാണ്. അപ്പൊ ഇനി ഗൾഫിൽ പോണ്ടായില്ലേ ചേട്ടൻ? കാര്യമോ, ആ പാസ്പോർട്ട് എനിക്ക് തരാൻ പോട്ടെ. ഞാൻ വല്ല ഗൾഫിലും പോയി സുഖമായിട്ട് ജീവിക്കട്ടെ. ഭയങ്കര പ്രശ്നമാണ് പാസ്പോർട്ടും കൊണ്ട് നിനക്ക് ഗൾഫിൽ പോകും. അതെ, നമുക്ക് ഫോട്ടോ അടിച്ചു മാറ്റിയാൽ മതിയല്ലോ. എടാ ഇതിലും ഭേദം ഷിയാസായിരുന്നു. ഇടാ മോനെ, നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ സഹായിക്കാം. എന്റെ സ്വന്തം ബസ്സിൽ ഞാൻ നിന്നെ ഗൾഫിൽ കൊണ്ടുപോകും. ചേട്ടാ ഇതിലും ഭേദം ആരാ ചേട്ടാ? ഷിയാസ് എന്നടാ, ഒരു സംശയമില്ല.